എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് പായ്ക്കുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു പായ്ക്കിനകത്ത് ഉള്ളൂ എന്നുള്ളതാണ്. അതും വളരെ എഫക്റ്റീവ് ആണ് ഈ ഒരു പായ്ക്ക്. അപ്പൊ അത് എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയും മുൾട്ടാണിയും വെട്ടിയും അതുപോലെ തന്നെ രക്തയന്ത്രവും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവോ, ഫേസിൽ അപ്ലൈ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമുക്ക് കമന്റ് ബോക്സിൽ ഞാൻ കൂടുതൽ റിപ്ലൈ പറയാത്ത വരുന്നത് നമുക്ക് ഒരുപാട് അങ്ങ് വിശദീകരിച്ച് പറയാൻ ഇത്തിരി പാടാണ്. അപ്പൊ അത് പലർക്കും നമ്മൾ പറയണ അത്ര വ്യക്തമായൊന്നും വരത്തില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ ഈ രക്തേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകൾ, പ്രത്യേകിച്ച് മോക്കുരും ഒക്കെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന പാടുകൾ, അതുപോലെ തന്നെ ചിക്കൻ പോക്സ് ഒക്കെ വരുമ്പോൾ ചിലരുടെ മുഖത്ത് പാടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് ഈ രക്തേന്ദ്രം വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ ഇത് നമ്മൾ പാടുകൾ മായ്ക്കുന്നതിനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മളത് തടിയായിട്ട് വാങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. തടി വാങ്ങിച്ച് നമ്മൾ നന്നായിട്ട് കല്ലലിട്ട് അരച്ച് തന്നെ യൂസ് ചെയ്യുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ല എങ്കിൽ അത്രയും റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. അയ്യോ ഭയങ്കര വണ്ടി സൗണ്ട്. അപ്പൊ രക്തേന്ദ്രം നമുക്ക് ഫേസിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ചിലർ പറയാറുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറുത്തു പോകും എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ രക്തേന്ദ്രം തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ കൂടെ മുൾട്ടാണി മെട്ടിയുടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ അത് മിക്സ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എന്താണോ, ഒന്നുകിൽ ചിലർക്ക് പാല് പറ്റും, അതുപോലെ തന്നെ ചിലർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, അതല്ല എങ്കിൽ നമുക്ക് തൈര് യൂസ് ചെയ്യാം, അതല്ല എങ്കിൽ നമുക്ക് ഹണി യൂസ് ചെയ്യാം. അപ്പൊ അത് ഓരോ സ്കിൻ ടൈപ്പിന് ഏതാണ് യോജിച്ചത് അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്കത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ സ്കിൻ. അപ്പൊ ഈ മുൾട്ടാണി പെട്ടിയും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കും, അതുകൊണ്ടും പേടിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ മുൾട്ടാണി പെട്ടി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ ഏജിങ്ങിന്, അതായത് ഏജിങ്ങിന് ഫലമായിട്ടുള്ള ചുളിവുകൾ, അതുപോലെ തന്നെ സ്കിൻ തൂങ്ങി വരിക, ഇതൊക്കെ മാറി കിട്ടുന്നതിനും ഒക്കെ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മുൾട്ടാണി പെട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ മുൾട്ടാണി പെട്ടി തന്നെ നമ്മളെ മിക്സ് വെറുതെ നമ്മളെ ഫേസിൽ ഒരല്പം വെള്ളം തൊട്ട് മിക്സ് ചെയ്തൊന്ന് യൂസ് ചെയ്താൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ ഫേസിൽ. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബ് ആക്കും. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ മുൾട്ടാണി പെട്ടി എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് പായ്ക്കാണ്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴത്തേനും മഴ നല്ല തകർപ്പ് മഴയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അന്നത്തെ ആ വീഡിയോ പിന്നെ കട്ടാക്കി കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് പായ്ക്കിന് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക കേട്ടോ. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് പൈസയൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല കേട്ടോ. ചിലർക്കൊരു സംശയമാണ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പൈസ പോവോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. ഒരു പ്രശ്നവും ഇല്ല, ഒരു 5 പൈസ പോലും നമ്മുടെ പോയത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് തേനാണ്, 1 സ്പൂൺ തേനാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു തേൻ 1/2 സ്പൂൺ എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഈ തേൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആകുന്നതിനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് നിറം വെക്കുന്നതിനും സ്കിൻ ഒന്ന് തിളങ്ങി നിൽക്കുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം അത് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാണ്. അപ്പോൾ തൈര് ചിലവർക്ക് അലർജി ഉണ്ടാവും, അതിന് പകരം വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം. തൈരോ പാലോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ നമുക്കറിയാം നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒന്നുകിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് അതിനകത്ത് നിന്ന് 1 സ്പൂൺ എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു കഷ്ണം എടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് പിഴിഞ്ഞു കൊടുത്താലും മതി. അപ്പോൾ അതും 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുഖത്ത് അമിതമായിട്ട് രോമ വളർച്ചയൊക്കെ ഉള്ളവർക്കാണ് എങ്കിൽ ഇതിൻ്റെ കൂടെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മോക്കുരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു 1 നുള്ള് മഞ്ഞൾപ്പൊടി, അതായത് കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ ചേർക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് അതും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ ഒന്നുകൂടി ഗുണം കൂടുതൽ കിട്ടും കേട്ടോ. പിന്നെ ഏത് പായ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അലർജിയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് ഒന്നിടവട്ട ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതായതാണ് നമ്മുടെ പായ്ക്ക്. ഇനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിതാ ഇതുപോലെ 1 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് പതിയൊരു മസാജും കൊടുക്കണം.
ഒരു മിനിറ്റ് നേരം മസാജ് ചെയ്താൽ മതി, പതിയെ മസാജ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് മോക്കുരി ഒക്കെ ഉണ്ടായെങ്കിൽ മസാജ് ചെയ്യരുത് കേട്ടോ. അല്ലാത്തവരെ ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് ഡ്രൈ ആവാൻ വിടാനായിട്ട്. അപ്പോൾ ഡ്രൈ ആവാൻ ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫേസിലേക്ക് ഇത് നന്നായിട്ട് അബ്സോർബ് ആകും. ഇപ്പോൾ ദാ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഡിഫറൻസ് അറിയാനായിട്ട് നമുക്ക് ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് മറ്റേ കൈയുമായിട്ടൊന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിനറിയാം, അപ്പോൾ അറിയാം നമുക്ക് ആ ആദ്യ യൂസ് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.